minimum ഒരു 10 പശുക്കളെങ്കിലും നമ്മൾ വളർത്തിയാൽ മാത്രമാണ് ഇത് ലാഭകരമാക്കി എടുക്കാൻ നമുക്ക് കഴിയുള്ളൂ. ഇതിനുള്ളിലുള്ള മാറാബില എനിക്കൊരാൾ പറഞ്ഞു തന്നതാണ് ഇത് അടിച്ചു കളയരുതെന്ന് പറഞ്ഞു. അതിന്റെ കാരണം ഈ നമസ്കാരം, ഞാൻ സിനോബി. ഇടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കാഞ്ഞൂർ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായ കൃഷ്ണകുമാർ ചേട്ടന്റെ പശുവാമിലാണ്. ഇദ്ദേഹത്തിന്റെ പശു വളർത്തൽ വളരെ വിജയകരമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കൃഷ്ണകുമാർ ചേട്ടന്റെ പശു വളർത്തലും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് കൃഷ്ണകുമാർ ചേട്ടൻ. ചേട്ടാ, ഇടപ്പറമ്പി ഫാമിലേക്ക് സ്വാഗതം. ഒരു പൊതുപ്രവർത്തകനായിരിക്കെ ഈ പശു വളർത്തലിന് എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്? പൊതുപ്രവർത്തകനാണെങ്കിലും പൊതുപ്രവർത്തകർക്ക് എല്ലാവർക്കും സ്വന്തമായി ജീവിക്കാനും അവരെ അധ്വാനിക്കാനും അവരുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു സംവിധാനം വേണം എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പൊതുപ്രവർത്തനം ഒരു ജീവിത മാർഗമല്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ ജീവിതമാർഗം സേവനമാണ്. അപ്പോൾ ജീവിതമാർഗം നമുക്ക് മറ്റൊന്നായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പശു വളർത്തൽ ഞാൻ ഒരു പശുവിൽ നിന്ന് ആദ്യം ആരംഭിച്ചു. അത് 2 പശുക്കളായി. പിന്നീട് അത് ഇവിടെ തന്നെ ഉണ്ടായ കുട്ടികളുമൊക്കെയായി വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ പോകുന്നു. എന്തായാലും ഈ എന്താ പറയുന്നത്, ഈ ജീവിത മാർഗം തിരഞ്ഞെടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര നാളായിട്ടാണ് ഈ പശു വളർത്തൽ തുടങ്ങിയത്? 2017 ആരംഭിക്കുന്നത്. അപ്പോൾ ഒരു പശുവിൽ നിന്നാണ് തുടങ്ങിയത്. ഒരു പശുവിൽ നിന്ന് ആരംഭിച്ചതാണ്. അതിനുശേഷം ആ പശു, അതിനന്ന് 8 ലിറ്റർ പാൽ കിട്ടുന്നൊരു പശുവിനെയാണ് ആദ്യം ഞാൻ വാങ്ങിച്ചത്. അത് കഴിഞ്ഞ് രണ്ടാമത് ആ പശുവിൻ്റെ കറവ ഏതാണ്ട് തീരാറായി. അത് രണ്ടാമത് വീണ്ടും ചെന പിടിച്ചു കഴിഞ്ഞപ്പോൾ പാല് ആ വീടുകളിൽ കൊടുക്കുകയായിരുന്നു, ആ 8 ലിറ്റർ പാല്. അപ്പോൾ അന്ന് ആ സമയത്ത് ആ പാല് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു പശുവിനെ കൂടി വാങ്ങിച്ച് ആ പശുവിനെ കറന്ന് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദുരന്തം ആദ്യം ഒരു ദുരന്തത്തിലൂടെ തുടങ്ങുന്നത്. ദുരന്തം എന്ന് വെച്ചാൽ അപ്പുറത്തുള്ള തൊഴുത്തിലായിരുന്നു. ആ തൊഴുത്തിൽ ഈ ആദ്യം വാങ്ങിച്ച പശു രണ്ടാമത് ചെനയായി പ്രസവിക്കാൻ ഒരു 8-9 ദിവസം മാത്രം ബാക്കിയുള്ള സമയത്ത് രാവിലെ ഞാൻ പശുവിനെ കുളിപ്പിക്കാനായിട്ട് ചെന്ന് പശുവിൻ്റെ മേത്ത് വെള്ളം ഒഴിച്ചപ്പോൾ പശു അവിടെ നിന്ന് ചാടി കയറൊക്കെ ആയിട്ട് വലിച്ച് ഭയങ്കരമായ ഒരു പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവിച്ചെന്നുള്ളത്. പെട്ടെന്ന് പശു അവിടെ നിന്ന് ചാടി നിലത്തേക്ക് വീഴുകയും ചെയ്തു. ഞാൻ ഈ പശുവിനെ ചെന്ന് പുറകിലൂടെ ചെന്ന് ഈ എന്താ പറയുന്നത്, നമ്മുടെ പുല്ലുകൊട്ടിയിൽ ഇറങ്ങി അവിടെ നിന്ന് പശുവിനെ അഴിക്കാൻ വേണ്ടി പുല്ലുകൊട്ടിയിൽ കൈ പിടിച്ച വഴി എന്നെ ഷോക്കടിച്ച് ഞാൻ തിരിച്ചു വീഴുന്നു. അപ്പോൾ ഈ മുകളിലിട്ടിരുന്ന ഫാനിൽ നിന്ന് ഷോക്ക് പാസ് ചെയ്ത് പശുവിനെ കുളിപ്പിച്ച സമയത്ത് അതിൻ്റെ മേത്ത് വെള്ളം ഒഴിച്ചപ്പോൾ അത് പെട്ടെന്ന് സ്പ്രെഡായി. അങ്ങനെ ആ പശു അപ്പം തന്നെ അവിടെ വീണ്ടും ചത്തുപോയി. ആ പശു 9 മാസമുള്ള പശുവാണ്. അതോടുകൂടി ഭയങ്കരമായൊരു മാനസിക ബുദ്ധിമുട്ടായിരുന്നു. നഷ്ടത്തിൻ്റെ അല്ല, നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ലായിരുന്നു. പക്ഷെ പിന്നീട് രണ്ടാമത് വാങ്ങിച്ച പശുവാണ് ഇപ്പോൾ ആ തൊഴുത്തിൽ നിൽക്കുന്നത്. പിന്നെ അത് പതുക്കെ ഡെവലപ്പ് ചെയ്ത് വന്നു. ഇപ്പോൾ രണ്ടാമത് വേറൊരു തൊഴുത്ത് പണിതു. ഇപ്പോൾ സന്തോഷകരമായിട്ട് പോകുന്നു. ഇപ്പോൾ കറക്കുന്ന പശുക്കൾ ഇപ്പോൾ 9 ഉണ്ട്. 2 കിടാക്കളുണ്ട്, ചെറിയ കിടാക്കൾ 2 ഉണ്ട്, വലിയ കിടാക്കൾ 2 ഉണ്ട്. 9 പശുവിനെ നമ്മളിവിടെ കറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചേട്ടൻ ഇവിടെ കുട്ടികളെ വളർത്തി വലുതാക്കി ചേന പിടിപ്പിച്ച് പാലുൽപാദനം നടത്തുന്നത്. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങാത്ത എന്തുകൊണ്ടാണ്? അല്ല, ഇത് 2 ഗുണമാണ്. ഒന്ന്, നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കിടാരികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഇനവും ആ കിടാരിയെക്കുറിച്ചുള്ള കൃത്യമായൊരു വിവരവും നമുക്ക് അറിയാൻ കഴിയും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അവരോട് ചോദിക്കും ഏതാണ് കുത്തിയിരിക്കുന്ന സെമൻ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ച് നമുക്കൊരു ആദ്യഘട്ടം മുതലുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. പിന്നെ അതിനെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത് പലരും പറയുന്നുണ്ട്, കിടാവിനെ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നതിനൊരു സാമ്പത്തിക നഷ്ടമൊക്കെ മറ്റേതിനപേക്ഷിച്ചുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. ഈ കിടാവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ. അതുപോലെ തന്നെ അതിൻ്റെ പ്രസവം മുതലുള്ള ഓരോ ഘട്ടത്തിലും നമുക്ക് അതിനെ കൃത്യമായി വിലയിരുത്തി മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. കൃത്യത എന്ന് പറഞ്ഞാൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം പശു പ്രസവിക്കണം. അതാണ് ഇത് ലാഭകരമാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പ്രസവിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഹീറ്റ് വരുന്ന സമയത്ത് തന്നെ നമ്മളത് ചെന പിടിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ ചെയ്യണം. അപ്പോൾ അതിനിപ്പോൾ ഈ പറഞ്ഞ മാതിരി നമ്മൾ കാൽസ്യം, പോസ്റ്റോവെറ്റ്, വിമറാൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് അതിലൊരു ലാഭനഷ്ടം നോക്കാതെ തന്നെ അത് കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കും. 100 മില്ലി വീതം എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ടാമത് അത് റീപ്രൊഡക്റ്റീവ് ആകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവാറില്ല സാധാരണ രീതിയിൽ. സാധാരണഗതിയിൽ പശുവിൻ്റെ വെയിറ്റും അതിൻ്റെ ഒരു യൂട്രസിൻ്റെ അളവും ഒക്കെ കുത്തിവെക്കാൻ പറ്റുന്ന ആൾ ഏതാണ്ട് മനസ്സിലാക്കിയിട്ടാണ് അവരാണത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് ചോദിക്കും, ഇപ്പോൾ ഒരു തീരെ വീക്കായൊരു പശുവിനെ കൊണ്ടുവന്ന് HF കുത്തിവെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡെലിവറിയുടെ സമയത്തൊക്കെ വലിയ വലിയ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ആ പശുവിൻ്റെ ഇനം ഏതാണെന്ന് നോക്കി അതിൻ്റെ വെയിറ്റ് നോക്കി അതിൻ്റെ യൂട്രസിൻ്റെ ഒരു വളർച്ചയെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാട് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ സെമൻ സെലക്ട് ചെയ്യാറ്. അതെ, എനിക്ക് ഏറ്റവും ലാഭകരമായിട്ട് തോന്നിയിട്ടുള്ളത് ജേഴ്സി HF ക്രോസാണ്. അതിന് ഏകദേശം ഒരു ആവറേജ് എല്ലാ പശുക്കൾക്കും ഒരു 9-10 ലിറ്റർ പാല് ഉറപ്പായിട്ടും കിട്ടാറുണ്ട് ആ തുടക്ക സമയങ്ങളിലെല്ലാം. പിന്നെ അത് മാത്രമല്ല മറ്റ് പശുക്കളെ അപേക്ഷിച്ച് ഇതിന് അസുഖം വളരെ കുറവാണ്. പാകിട് വീക്കം പോലെയോ അല്ലെങ്കിൽ ചിലപ്പോൾ ന്യൂമോണിയ പോലെയുള്ള പ്രശ്നങ്ങൾ വരാം. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പൊതുവെ പശുവിന് കുറവായിട്ടാണ് കാണുന്നത്. പിന്നെ പാലിൻ്റെ ഗുണനിലവാരവും കുറച്ച് നല്ലത് HFനെക്കാളും നല്ലത് ഈ ജേഴ്സി ക്രോസ് ആയിട്ടുള്ള പശുക്കളുടെ ആയിട്ടാണ് വിലയിരുത്താൻ പറ്റുന്നത്. അപ്പോൾ ചേട്ടൻ ഒരു പശുവിനാണ് തുടങ്ങിയത്, അപ്പോൾ ലാഭത്തിൽ ആദ്യം ലാഭമായിരിക്കില്ല നഷ്ടമായിരിക്കും. ശരിക്കും നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചേട്ടൻ എങ്ങനെ പഠിച്ചപ്പോൾ? ഞാൻ പഠിച്ചതല്ല, ഞാനൊരു അതിൻ്റെ ഒരു പ്രായോഗിക വശത്തിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യമാണ്. ഒരു 4 വർഷം മിനിമം എടുക്കും ഇതൊരു ലാഭകരമായിട്ട് വരണമെങ്കിൽ. പിന്നെ രണ്ടാമതൊരു കാര്യം, മിനിമം ഒരു 10 പശുക്കളെങ്കിലും നമ്മൾ വളർത്തിയാൽ മാത്രമാണ് ഇത് ലാഭകരമാക്കി എടുക്കാൻ നമുക്ക് കഴിയുള്ളൂ. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു രാവിലെ ഇപ്പോൾ ഈ 8 പശുക്കളെ 9 പശുക്കളെ കറന്നു കഴിയുമ്പോൾ ഒരു 70 ലിറ്ററോളം 65-70 ലിറ്റർ പാലുണ്ടാവും. ഈ പാല് നമ്മൾ ഏതാണ്ട് ഒരു 50 ലിറ്റർ പാലോളം നമ്മൾ വീടുകളിൽ കൊണ്ടുപോയി സെയിൽ ചെയ്യുന്നൊരു സംവിധാനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള പാല് നമ്മൾ ഡയറിയിൽ അളക്കും, ക്ഷീര സഹകരണ സംഘത്തിൽ നമ്മൾ അളന്ന് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, പലരും ഈ ഒരു പശുവിനെയോ 2 പശുവിനെയോ വളർത്തി അതിനു വേണ്ടി തന്നെ ജീവിതം മുഴുവൻ സമയവും മാറ്റിവെച്ച് അവസാനം മറ്റ് പലതരത്തിലുള്ള ഒരു ഒരു കൂലിപ്പണിക്ക് പോകുന്ന ഒരാളുടെ വരുമാനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ പോലും ലാഭമല്ലാത്തൊരു സ്ഥിതിവിശേഷം വരുമ്പോൾ അവർ മാനസികമായി തളരുകയാണ്, അങ്ങനെ അത് ഇട്ടുകൊണ്ട് പോവുകയാണ്. കൂടുതൽ പശുക്കളെ വളർത്തുന്നതും 2 പശുക്കളെ വളർത്തുന്നതിലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു അല്പം ജോലിയുടെ സമയം കൂടുതലുണ്ടാകും. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ നമുക്കൊരു പുല്ലും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വേണം എന്നുള്ളതൊക്കെ ഉള്ളൂ, അല്ലാതെ വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ഇതൊരു ബിസിനസ് എന്നുള്ള നിലയ്ക്ക്, നമ്മുടെ ജീവിതോപാധി എന്നതിനപ്പുറത്തേക്ക് ഒരു ബിസിനസ് എന്നുള്ള നിലയ്ക്ക് ഒരു പ്രൊഫഷനായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ മിനിമം ഒരു 10 പശുക്കളെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്കിതൊരു ലാഭം എന്ന് പറയാവുന്ന രീതിയിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. എനിക്ക് 4 വർഷം കഴിഞ്ഞപ്പോഴാണ് അതിനൊരു നമ്മൾ മുടക്കിയ അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായൊരു വേതനം കിട്ടുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെടും. ആദ്യകാലത്തൊക്കെ എനിക്കത് വളരെ നഷ്ടമായിട്ടാണ് തോന്നിയിട്ടുണ്ട്. മാസത്തിൻ്റെ അവസാനം വരുന്ന സമയത്തൊക്കെ നമുക്ക് പാലിൻ്റെ പൈസ മുഴുവൻ കിട്ടിയാൽ പോലും നമ്മൾ തീറ്റയ്ക്കൊക്കെ വേറെ പുറമേ നിന്ന് പൈസ കണ്ടെത്തി കൊണ്ടുപോയി കൊടുക്കേണ്ട സാഹചര്യം വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഇപ്പോൾ അതൊക്കെ വളരെ മാറി. ഇപ്പോൾ സുഖമായിട്ട് ഡയറിയിൽ അളക്കുന്ന പാല്, എൻ്റെ ഒരു സിസ്റ്റം അങ്ങനെയാണ്, ഡയറിയിൽ നമ്മൾ അളക്കുന്ന പാലിന് ഇതിനാവശ്യമായിട്ടുള്ള കേസ് തീറ്റ ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം അവിടെ നിന്ന് തന്നെ ആ പൈസയ്ക്ക് നമുക്ക് കിട്ടും. അപ്പോൾ തീറ്റയ്ക്ക് നമ്മൾ ഓപ്പറേറ്റൊരു പൈസ കണ്ടെത്തേണ്ട കാര്യമില്ല. പിന്നെ കുറച്ച് പുല്ല് ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വൈക്കോൽ കൊടുക്കും, അതിന് ചാണകം കുറച്ച് പോകാനും ഫൈബർ സംവിധാനങ്ങൾ കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് വക്കോലുള്ളതുകൊണ്ട് അതിന് വയറിന് കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ കൂടുതലായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് വൈക്കോലും അതിൻ്റെ കൂടെ കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും അതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സാധാരണ എല്ലാവരും പറയണ ഈ പശു വളർത്തൽ മേഖലയിൽ സമയം കിട്ടില്ല, ചേട്ടനല്ല, അപ്പോൾ എങ്ങനെയാണ് ഇതിന് സമയം എന്ന് പറഞ്ഞാൽ ഒരു 4 മണി വെളുപ്പിന് ഒരു 4 മണിക്ക് എഴുന്നേൽക്കും. 4 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാനിവിടെ രാവിലെ എഴുന്നേറ്റ് ഇതിൻ്റെ കുളിപ്പിക്കലും തൊഴുത്ത് ക്ലീൻ ചെയ്യലും ബാക്കിയുള്ള കാര്യങ്ങൾ പാത്രങ്ങൾ എടുത്ത് വയ്ക്കലും ഒക്കെ കഴിഞ്ഞ് ആ ഒരാൾ കറക്കാൻ വരുന്നുണ്ട് ചേട്ടൻ. ആ ചേട്ടൻ കറക്കാൻ 4:15 ആകുമ്പോഴേക്കും വരും. അത് കഴിഞ്ഞ് അതിൻ്റെ കറവ് ആരംഭിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളപ്പോഴേക്കും പാൽ കൊടുക്കാനുള്ള കുപ്പികളൊക്കെ കഴുകി റെഡിയാക്കി 10-65 കുപ്പിയൊക്കെ കഴുകി റെഡിയാക്കി എല്ലാം വെച്ച് കഴിഞ്ഞിട്ടാണ് അപ്പോഴേക്കും ഓരോ ബക്കറ്റായിട്ട് പാൽ വന്നു കൊടുക്കും, നമ്മളത് കൊണ്ടു കൊടുക്കും. ഒരു 7:30-8 മണി ആകുമ്പോഴേക്കും നമ്മൾ ഫ്രീ ആയി. രാവിലെ ഞാൻ തന്നെയാണ് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നത്, ബാക്കിയുള്ള പാല് ഡയറിയിൽ അളന്ന് പോലും. ഒരു 7-8 മണിക്ക് മുമ്പായിട്ട് നമ്മൾ ഫ്രീ ആവും, രാവിലത്തെ കാര്യം കഴിഞ്ഞ് ഫ്രീ ആവും. പിന്നെ നമ്മൾ പൊതുപ്രവർത്തനമായിട്ട് ഇറങ്ങും. പിന്നെ ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് വന്നതിന് ശേഷം ഇപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഒരു പെൺകുട്ടീനെ ഇവിടെ നിർത്തിയിട്ടുണ്ട്, ഉച്ച കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കും നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ ആ പൈസ കൂടി നമുക്ക് ലാഭമായിട്ട് വരേണ്ടതാണ്. ഇവിടുത്തെ പശുക്കൾക്ക് എന്തൊക്കെ തീറ്റയാണ് കൊടുക്കുന്നത്? നമ്മൾ ഒരു ആവറേജ് ഒരു 10 ലിറ്റർ പാല് കിട്ടുന്ന പശു ആണെങ്കിൽ നമ്മളൊരു 3 കിലോ കേസ് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 കിലോയോളം ചോളത്തിൻ്റെ പോള എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് കൊടുക്കും. പിന്നെ സാധാരണ ഉമിത്തോട്, അതിൽ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല, അത് ഈ ചാണകമൊക്കെ ഡ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ ദഹന പ്രക്രിയ കുറച്ച് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അതും 1 കിലോ കൊടുക്കും. പിന്നെ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം കുറച്ച് കപ്പലിൻ്റെ കൊപ്ര കൊടുക്കും, ഒരു 200 ഗ്രാമോളം കപ്പലണ്ടി കൊപ്ര നമ്മൾ കൊടുക്കും ഒരു നേരം. അത് രാവിലെ മാത്രമേ കൊടുക്കുള്ളൂ. പിന്നെ പ്രധാനമായിട്ടും കൊടുക്കുന്നത് ഓസ്റ്റോവെറ്റും വിമറാളും കൂടി ഉള്ളൊരു മിക്സറുണ്ട്. അത് 100 മില്ലി. അത് മറ്റേ കാൽസ്യം പ്രോട്ടീനും എല്ലാം കൂടി ഒന്നിച്ചുള്ളൊരു സാധനമാണ്. അത് നമ്മൾ 100 മില്ലി കർക്കിടക പശുക്കൾക്ക് എല്ലാത്തിനും 100 മില്ലി വീതം കൊടുക്കും, എല്ലാ ദിവസവും കൊടുക്കും. ഇതാണൊരു പൊതുവായ തീറ്റയുടെ രീതി. പിന്നെ ഈ പാലിൻ്റെ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ അതിൻ്റെ സപ്പോർട്ടീവായിട്ടുള്ള ടാബ്ലറ്റുകളുണ്ട്. ഇപ്പോൾ മിൽക്കോ പ്ലസ് അങ്ങനെയൊക്കെയുള്ള ടാബ്ലറ്റുകളുണ്ട്. അത് ചിലപ്പോൾ ഓരോന്ന് വാങ്ങിച്ചിട്ട് കൊടുക്കൊരു ഓരോ ഗുളിക ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴേക്കും കുറേ കൂടി ഫ്രീ ആവും പശു. ചുരത്താൻ ബുദ്ധിമുട്ടുള്ള പശുക്കളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് കുറേ കൂടി ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ പലരും ഈ മേഖലയിലേക്ക് വന്നിട്ട് നഷ്ടമാണെന്ന് പറഞ്ഞു. ആ നഷ്ടമാണെന്ന് പറയുന്നതോട് ആൾക്കാരോട് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ഒരിക്കലും നഷ്ടമല്ല, എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ ഞാൻ പറഞ്ഞില്ല, അത് രണ്ട് പശുക്കളെയൊക്കെ വളർത്തുമ്പോൾ ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങളുണ്ട്, പ്രത്യേകമായ സാഹചര്യങ്ങൾ. അല്ലാതെ ഇത് കുറച്ച് കൂടുതലായിട്ട് പാൽ ഉൽപ്പാദിപ്പിക്കാനും അതിനുള്ള സംവിധാനങ്ങൾ കുറച്ച് പ്രൊഫഷണലായിട്ട് നമ്മൾ കൈകാര്യം ചെയ്ത് പോവുകയാണെങ്കിൽ ഇതൊരിക്കലും നഷ്ടമല്ല. ഇനിയിപ്പോൾ തീറ്റയ്ക്കൊക്കെ വില കൂടുന്നുണ്ട്, അമിതമായി തീറ്റയ്ക്ക് വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പാലിന് 6 രൂപ അല്ലെങ്കിൽ 4 രൂപ കൂട്ടി കഴിയുമ്പോൾ ഒരു 6 മാസം കഴിയുമ്പോഴേക്കും ഈ തീറ്റയുടെ വില ആ പാലിൻ്റെ ലാഭം കിട്ടുന്ന പൈസയുടെ തുല്യമായി വരുന്നൊരു സാഹചര്യമൊക്കെ നിലവിലുണ്ട്. പിന്നെ പാലിന് വില കൂടുന്നത് 5 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്ന് നമ്മൾ പാലിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. മിനിമം ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പശു റീസൈക്കിൾ ചെയ്ത് പ്രസവിച്ച് വരാവുന്നൊരു സാഹചര്യം ഉണ്ടാവണം. അപ്പോൾ നമുക്കൊരു പാല് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു 8 ലിറ്റർ ആവറേജ് പാല്. ഇപ്പോൾ 10 പശുക്കളെ കറക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു 80 ലിറ്റർ പാല് അല്ലെങ്കിൽ 70 ലിറ്റർ പാലെങ്കിലും രാവിലെ നമുക്ക് ഈൽഡ് ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രൂപത്തിൽ പശുക്കളെ അതിനെ ചരവടിപ്പിക്കാനും അത് സർക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ പശുക്കളോടും ഒരു പ്രാവശ്യമാണ് പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവസാനം വരുമ്പോൾ പിന്നെ ഒറ്റണത്തിന് പാലിലുണ്ടാവും, അങ്ങനെ വരരുത്. ആ, ഒരു 3 പശുക്കളെങ്കിലും റിസർവ് ആയിട്ട് നിർത്തി സർക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ കറക്റ്റ് ആയിരിക്കും. ഈ പറഞ്ഞൊരു 70 ലിറ്റർ 80 ലിറ്റർ പാലിനിടയ്ക്ക് ഒരു 10 പശുക്കൾക്ക് കിട്ടും. അങ്ങനെയാണ്. അതിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഇത് നഷ്ടമല്ല. പിന്നെ നമ്മുടെ ലോക്കൽ സെയില് അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ മുഴുവൻ പാലും ഇപ്പോൾ ഡയറിയിൽ കൊണ്ടുപോയി അളന്നു ക്ഷീരസംഘത്തിൽ അളന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മുന്നോട്ട് പോകാൻ പാടായിരിക്കും. അപ്പോൾ നമ്മൾ ലോക്കലായിട്ട് പാല് വീടുകളിൽ എത്തിച്ചു കൊടുക്കണം. ആളുകൾ ഒരുപാട് ആൾക്കാർ ആവശ്യമുണ്ട്. ഇപ്പോൾ പുതിയതായൊരു സംവിധാനം അത് നിങ്ങളും കൂടി വന്നുകൊണ്ട് പറയാം. ഇപ്പോൾ നമ്മൾ ജില്ലാ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മിൽക്ക് ATM ഈ എയർപോർട്ടിൻ്റെ പരിസരത്ത് തുടങ്ങാൻ പോകുന്നുണ്ട്. അത് അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇപ്പോൾ ക്ഷീരസംഘത്തിൽ പാലളക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ 1 ലിറ്റർ പാലിനൊരു 40 രൂപയൊക്കെയാണ് ചിലപ്പോൾ കിട്ടാറുള്ളൂ സാധാരണ രീതിയിൽ. 56 രൂപ പുറത്ത് സാധാരണ വിലയുള്ളപ്പോൾ നമുക്കൊരു 40-45 രൂപയൊക്കെയാണ് മാക്സിമം കിട്ടുള്ളൂ. പക്ഷേ ഇവർ പറയുന്നത് ഇപ്പോൾ മിൽക്ക് ATM വന്നു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി നല്ല രീതിയിൽ പോകണമെങ്കിൽ അവർ ഈ കർഷകരുടെ ഇന്ന് 50 രൂപയ്ക്ക് പാലെടുക്കാമെന്ന് പറയുന്നത്. അതും ഒരു നല്ല ഇൻഡിക്കേഷനാണ് തീർച്ചയായിട്ടും. അപ്പോൾ എന്താണ് ഈ മിൽക്ക് ATM ഒന്ന് പറഞ്ഞുതരാമോ? മിൽക്ക് ATM എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു പ്രോജക്റ്റാണ്. എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് ഇപ്പോൾ ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ശാരദാ മോഹനായിട്ട് സംസാരിച്ച് നമ്മുടെ പഞ്ചായത്തിൽ കുടുംബശ്രീ വഴിയാണിത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ തുറവുംകരയിലുള്ള ഒരു കുടുംബശ്രീ യൂണിറ്റാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാമെന്നുള്ളത് ഏറ്റിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മെഷീനറിയും സംവിധാനങ്ങളും എല്ലാം കുടുംബശ്രീ വഴി ലഭ്യമാവും. ആ മെഷീനറി സ്ഥാപിക്കുന്ന സ്ഥലത്തിൽ വാടക ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അത് നടത്തുന്ന ആളുകൾ കൊടുക്കണം. പാൽ അവർ പർച്ചേസ് ചെയ്യണം. പാൽ കൃത്യമായിട്ട് അതിൽ കൊണ്ടുവന്ന് ഒഴിച്ച് ആളുകൾക്ക് ലഭ്യമാവാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കണം. അതൊക്കെ അവർ ചെയ്യണം. അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കുടുംബശ്രീ യൂണിറ്റുകൾക്കും എടുക്കാവുന്നതാണ്. അതാണ് അതിപ്പോൾ അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യും. ഈ നായത്തോട് എയർപോർട്ടിനടുത്ത് നായത്തോട് ആണ് ഇത് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഈ പുറമേ നിന്ന് വരുന്ന പാല് വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് ഈ പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ല നാച്ചുറലായിട്ടുള്ള മിൽക്ക്, ഒരു തരത്തിലുള്ള പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത ഒന്നാന്തരം പാല് ആളുകൾക്ക് അവരുടെ കയ്യിലുള്ള പൈസയ്ക്കനുസൃതമായി എല്ലാ 1/2 ലിറ്റർ വേണം നിർബന്ധമൊന്നുമില്ല. 100 മില്ലി ആണെങ്കിൽ 100 മില്ലി ആ പൈസ അവിടെ ഇട്ട് കഴിഞ്ഞാൽ ആ 100 മില്ലി പാല് അതിന് ലഭിക്കും. ആ രൂപത്തിൽ അത് ലഭ്യമാക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. അതൊരു പുതിയ സംവിധാനമാണ്, നന്നാവും. അപ്പോൾ വീട്ടമ്മമാർക്ക് കൂടുതൽ പ്രയോജനകരമായിരിക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇവിടെ ചേട്ടൻ തൊഴുത്തിൽ ഈച്ചകളെ തുരത്താൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം. ചേട്ടൻ ഇവിടെ എന്താണ് ചെയ്തത്? ഈച്ചകൾ പ്രധാനമായിട്ടും തൊഴുത്ത് നമ്മൾ പരമാവധി നീറ്റായിട്ട് സൂക്ഷിക്കും. പിന്നെ ഒരു 2 ആഴ്ചയിലൊരിക്കൽ അതിനകത്ത് മറ്റേ കുമ്മായം ഇട്ട് നല്ലോണം അത് ക്ലീൻ ചെയ്ത് ബെറ്ററാക്കി വയ്ക്കും. മറ്റേ ചാണകുഴി പോലെയുള്ള സംവിധാനങ്ങളിൽ വെള്ളം വന്ന് കെട്ടാതെയും അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കും. പിന്നെ നമ്മൾ ഈ പശുക്കളുടെ എന്തെങ്കിലും ചെറിയ മുറിവുകളോ സംവിധാനങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ ഈച്ചകൾ ധാരാളമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതിനാവശ്യമായ മരുന്നുകൾ ഹൈമാക്സോ അങ്ങനെയുള്ള മരുന്നുകളുണ്ട്. ആ മരുന്നുകളെടുത്ത് നമ്മൾ അത് നേരെ തരട്ടി വയ്ക്കുക. അപ്പോൾ ഈച്ചകൾ കുറയും. പിന്നെ ഒരു പ്രധാനപ്പെട്ട ടിപ്സാണ് ഈ മുകളിൽ കാണുന്ന ഈ മാറാമ്പില. ഇത് പലരും ഇതിപ്പോൾ ഈ ഫ്രണ്ടിലൊന്നും മാറാമ്പില ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ അടിച്ചു കളയും. ഇതിനുള്ളിലുള്ള മാറാമ്പില എനിക്കിതൊരാൾ പറഞ്ഞു തന്നതാണ്, ഇത് അടിച്ച് കളയരുതെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം ഈ രാത്രി ഇപ്പോൾ നമ്മൾ ഫാനൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പോലും എന്തെങ്കിലും ഈച്ചകളും അതുപോലെ തന്നെയുള്ള മറ്റു തരത്തിലുള്ള പ്രാണികളൊക്കെ ഇതിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ മാറാമ്പില അതിലുള്ളതുകൊണ്ട് ഇതുങ്ങൾ പറക്കുന്ന സമയത്ത് അതിലൊന്ന് കുടുങ്ങുകയും അതിൻ്റെ ശല്യം ഒരു ഘട്ടം കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളൊരു ടിപ്പ് ഒരാൾ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇത് എത്രത്തോളം പ്രയോജനകരമായിട്ടുണ്ട്? പ്രയോജനകരമാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു പക്ഷേ നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ കൊതുകിൻ്റെ കടി കൂടുതലുണ്ടാവും. സാധാരണ തൊഴുത്തിനകത്ത് കയറുമ്പോഴേക്കും കൊതുകടി വേറെ കൂടുതലുണ്ടാവാൻ സാധ്യത. പക്ഷേ നമ്മൾ രാവിലെയൊക്കെ വന്ന് തൊഴുത്തിൽ കയറി കഴിയുമ്പോൾ മിക്കവാറും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. അതൊരു എനിക്ക് തോന്നുന്നത് അതിന് വലിയൊരു ഉപകാരം അതുകൊണ്ട് നമുക്ക് ഗുണം കിട്ടുന്നുണ്ടെന്ന് തന്നെയാണ്. അപ്പോൾ ഇനി ചേട്ടൻ ഒരു ടോണിക്കാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. പശുക്കളെ വളർത്തുന്നത് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതെന്താണ് ചേട്ടാ? ഇത് പ്രോവറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ഷാർക്ക് ലിവർ ഓയിലാണ്. ഷാർക്ക് ലിവർ ഓയിൽ നമ്മൾ ഈ മീൻ നെയ്യ് പശുക്കൾക്ക് സാധാരണ കൊടുക്കാറുണ്ട്, പണ്ട് കാലം മുതലൊക്കെ കൊടുക്കുന്നതാണ്. പക്ഷെ എനിക്കിതിൽ കിട്ടിയൊരു ഉപകാരം അല്ലെങ്കിൽ ഗുണം എന്ന് പറയുന്നത്, തുടക്കത്തിൽ എൻ്റെ പശുക്കൾ പ്രസവിച്ച് കഴിയുമ്പോൾ അതിനും ഈ മറുപടി വരാനൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവുകയും അത് എടുക്കുകയും അതെടുത്ത് മാറ്റേണ്ട സാഹചര്യം വരികയും അതെടുത്ത് മാറ്റുന്നത് മാത്രമല്ല, അതെടുത്ത് മാറ്റി കഴിയുമ്പോൾ പിന്നീട് ചിലപ്പോൾ മിക്കവാറും പശുക്കൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും. പിന്നെ അതിന് ആൻറ്റിബയോട്ടിക് നമ്മൾ ഇൻജെക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പല പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു എന്തെങ്കിലും കുറച്ച് മീൻ നെയ്യ് മേടിച്ചു കൊടുക്കണം. ഞാൻ മീൻ നെയ്യ് സാധാരണ മീൻ നെയ്യൊക്കെ മേടിച്ച് കൊടുത്തിട്ടും അതിനൊരു പ്രയോജനമുള്ളതായിട്ട് തോന്നിയില്ല. പിന്നെ ഒരിക്കൽ ഞാൻ ഇങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ഇതിനെക്കുറിച്ച് മനസ്സിലായത്. അങ്ങനെ ഞാൻ ഷാർക്ക് ലിവർ ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഇതെന്ന് ചോദിച്ചു. അങ്ങനെയാണ് എനിക്കിത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ലഭ്യമായത്. പക്ഷെ ഇത് കൊടുത്തതിന് ശേഷം ഇത് 20 മില്ലി വെച്ചാണ് ഞാൻ കിടാക്കൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാറുള്ളത്. എല്ലാ ദിവസവും ഒന്നും കൊടുക്കാറില്ല. മാസത്തിൽ ഒരു 400 മില്ലിയാണ് ഒരു കുപ്പി. അപ്പോൾ അപ്പോൾ ഈ 400 മില്ലി 2 എണ്ണത്തിനായിട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഒരു 200 മില്ലി വീതം ഒരു 10 ദിവസം കഴിയുമ്പോഴേക്കും തീരുമല്ലോ. 20 മില്ലി വെച്ച് കൊടുക്കുകയാണെങ്കിൽ 10 ദിവസം കഴിയുമ്പോഴേക്കും തീരും. അങ്ങനെ ഓരോ മാസവും മേടിച്ച് കൊടുക്കാറുണ്ട്. അതിൻ്റെ ഗുണം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ എനിക്കൊരു തുടർച്ചയായിട്ടൊരു 10-15 പശുക്കളുടെ ഡെലിവറിയായിട്ട് ബന്ധപ്പെട്ട് ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ ചേട്ടൻ്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിനും അതുപോലെ ഇവിടുത്തെ പശു വളർത്തൽ ഞങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നതിനും പറഞ്ഞു തന്നതിനും നന്ദി പറയുന്നു. എല്ലാവിധ ഐശ്വര്യം കാണുന്നുണ്ടാകട്ടെ. താങ്ക് യു. നിങ്ങൾ ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം ഈ പറഞ്ഞ പുറമേയുള്ള ആളുകൾ ഇതൊക്കെ കേട്ടുകളുടെ അടിസ്ഥാനത്തിലൊക്കെ പല സംവിധാനങ്ങളും തുടങ്ങും. അല്ലെങ്കിൽ ഇപ്പോൾ ആളുകൾ ഗൂഗിൾ നോക്കി അല്ലെങ്കിൽ യൂട്യൂബ് സെർച്ച് ചെയ്തിട്ടൊക്കെയാണ് ഓരോ പരിപാടികൾ ആരംഭിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ സമീപിച്ച് അവരുടെ അനുഭവങ്ങൾ ഒരു കൈമുതലാക്കിക്കൊണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റുന്ന ആളുകൾക്ക് ഇതൊരു പ്രചോദനമാകും. നമ്മുടെ നാട്ടിൽ പശു വളർത്തൽ വലിയ സ്കോപ്പുള്ളൊരു സാധ്യതയുള്ളൊരു കാര്യമാണ്. അതിന് നിങ്ങളെടുക്കുന്ന എഫർട്ട് വളരെ നല്ലതാണ്. വെരി ഗുഡ്, താങ്ക് യു. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കൃഷ്ണകുമാർ ചേട്ടൻ്റെ പശു വളർത്തലും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ്. ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.